കൂടുതൽ വീഡിയോകളും വാർത്തകളും കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. മകൻ നക്ഷത്രക്കാർ സ്വാശ്രയശീലരും സ്വാതന്ത്ര്യപ്രേമികളും ഗംഭീരമായ മുഖഭാവത്തോടു കൂടിയവരും ആയിരിക്കും. മതപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമെങ്കിലും സ്ഥായിയായി അവയോട് ബന്ധപ്പെട്ട് നിൽക്കുകയില്ല. സ്നേഹസമ്പന്നരും ത്യാഗസന്നദ്ധരും വ്യക്തിമഹത്വമുള്ളവരുമാണിവർ. സുഹൃത്തുക്കൾ വളരെ കുറവായിരിക്കും. സ്നേഹിതരെ ഗാഢമായി സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി എന്ത് ക്ലേശവും സഹിക്കുവാൻ സന്നദ്ധരാകുകയും ചെയ്യും. മുൻകോപവും ശാഠ്യപ്രകൃതവും ഉള്ളതിനാൽ നിരവധി ശത്രുക്കളെ സമ്പാദിക്കും. ശരിയായ കുടുംബസുഖം അനുഭവിക്കാൻ ഇവർക്ക് ഭാഗ്യമില്ല. കുടുംബകലഹങ്ങൾ കൂടെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കും. കേവലം നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ശുണ്ഠിയും പിടിവാശിയും വെച്ചു പുലർത്തുന്ന സ്വഭാവമായതിനാൽ മനോസുഖം പൊതുവെ കുറഞ്ഞിരിക്കും. സാമാന്യത്തിൽ കവിഞ്ഞ അറിവും ബുദ്ധിശക്തിയും ഇവരിൽ നൈസർഗികമായി കണ്ടുവരുന്നു. ഈ നക്ഷത്രക്കാർക്ക് സഹോദരങ്ങളെ കൊണ്ട് പറയത്തക്ക ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. എന്നാൽ ഇവരിൽ നിന്നും സഹോദരങ്ങൾക്ക് നല്ല അനുഭവങ്ങളും സഹായങ്ങളും പ്രതീക്ഷിക്കാം. സഹോദര ദുഃഖവും സന്താന ദുരിതവും ഇവർ പലപ്പോഴും അനുഭവിക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. ലഹരി പദാർത്ഥങ്ങളിൽ അഭിരുചി ഉണ്ടായാൽ അത് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ദമ്പതി ജീവിതം സംതൃപ്തികരവും സൗഭാഗ്യദായകവുമായിരിക്കും. വലിയ അഭിമാനശീലരാണ് ഈ നക്ഷത്രക്കാർ. എല്ലാ രംഗത്തും ആവശ്യമില്ലാതെ മത്സരത്തിനും കടുംപിടുത്തിനും പോകാതെ സ്വന്തം കാര്യം നോക്കി പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ബന്ധുപക്ഷത്ത് നിന്നും പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാകുന്നു. ഇവർ ഈശ്വര വിശ്വാസികളും പുരുഷവുമായി സംസാരിക്കുന്നവരും തന്റേടികളും കുടുംബകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സമർത്ഥരുമായിരിക്കും. അസുരഗണ നക്ഷത്രമായ മകത്തിന്റെ ദശാനാഥൻ കേതുവാണ്. ഉദ്ദേശം 3.5 വരെ കേതുദശ. ഉത്തരം, ചിത്തിര, വിശാഖം, ഉത്തരട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ യാതൊരു ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ല. കൂടുതൽ വീഡിയോകളും വാർത്തകളും കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.